ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഹായ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയാണ് സ്പാനിഷ് എഗ് ഓംലെറ്റ്. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഐറ്റംസ് വെച്ച് തന്നെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 3 മുട്ട, 2 ഉരുളക്കിഴങ്ങ്, 1 ഒനിയൻ, 1/2 കപ്പ് ക്യാബേജ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് പാൻ വച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിൽ 3 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയ പീസായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അതാകുമ്പോൾ വെന്ത് കിട്ടാനും നമുക്ക് എളുപ്പമായിരിക്കും. ഇത് സ്പാനിഷ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമുക്കിത് ഇവിടെ ഒരു ചായക്ക് സ്നാക്കായിട്ട് എടുക്കാം. നമുക്ക് എന്നും ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാൻ പറ്റിയില്ലെങ്കിലും വല്ലപ്പോഴും ഒന്ന് ഈവനിങ് സ്നാക്കായിട്ട് എടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഇനി ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. നീളത്തിനാണ് അരിഞ്ഞിരിക്കുന്നത്. കുറച്ച് സ്പൈസി ആക്കാൻ നിങ്ങൾക്ക് പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം. ചേർത്തിട്ടില്ല, കുഞ്ഞിന് കൊടുക്കാനുള്ളത് കൊണ്ട് ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ക്യാബേജ് ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് നിങ്ങൾ ഇട്ടാൽ മതി. ഇനി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തു. കുറച്ചൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങ്. ഇനിയും പക്ഷേ അത് സോഫ്റ്റായി വരാനുണ്ട്. എന്നാലേ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. മൂന്ന് മുട്ടയാണ് ഇവിടെ പൊട്ടിച്ചെടുത്തേക്കുന്നത്. അതിലേക്ക് 1 പിഞ്ച് സോൾട്ട്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ മോം വന്ന് ചെയ്തു തരുക. ഇതിനിടയിൽ അവൻ എന്നോട് ചോദിക്കുക, എന്നെ പണ്ടൊക്കെ വിളിക്കുമായിരുന്നല്ലോ, ഇപ്പം എന്താ വിളിക്കാത്തതെന്ന്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല സോഫ്റ്റായി കഴിഞ്ഞു. ആ സമയത്ത് നമുക്ക് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. അപ്പോൾ അത് റെഡിയായി കഴിഞ്ഞു. ഈ മുട്ടയുടെ മിക്സിലേക്ക് നമുക്ക് പൊട്ടറ്റോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല തിക് കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ മിക്സ് റെഡിയായി കഴിഞ്ഞു ഓംലെറ്റിനുള്ള. ഇനി പാൻ ചൂടാക്കാൻ വയ്ക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ ഒലീവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിനോട്ട് ഓയിൽ ചേർത്താലും മതി. എന്നിട്ട് ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിൻ്റെ പകുതി ഭാഗം ഇതിലോട്ട് ഇടുക. അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ല വട്ട ഷേപ്പിന് ആക്കി കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ ചീസിൻ്റെ സ്ലൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3 സ്ലൈസാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ കൂടുതൽ വെക്കണമെങ്കിൽ നിങ്ങൾക്കതും ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള മിക്സ് ഇതിൻ്റെ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഹലോ, ചീസ് നമുക്ക് എത്ര ഇട്ടാലും അതിൻ്റെ ടേസ്റ്റ് കൂടുകയേ ഉള്ളൂ. അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് എക്സ്ട്രാ ചീസ് മാത്രമേ പുറത്തുനിന്ന് മേടിക്കേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയായിരിക്കും. ഒരു സൈഡ് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ സ്പാനിഷ് എഗ് ഓംലേറ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ഇത് കണ്ടൊന്ന് മിന്നിച്ചേക്കണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ, നിങ്ങളുടെ കമൻസും അറിയിക്കുക. ലാസ്റ്റ് എൻ്റെ മോൻ എന്തോ പറയാനുണ്ടെന്ന്. Bye bye. Bye bye, Rishan.